ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുന്നത്. ഈ യു എ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ഡൈവേഴ്സിറ്റി ഓഫ് നാഷണാലിറ്റീസ് ഉള്ള ഒരു സ്ഥലമാണ്. ഇപ്പം നമ്മുടെ വർക്കിംഗ് പ്ലേസ് എടുത്തെന്ന് പറഞ്ഞാലും അവിടെ എല്ലാം നാഷണാലിറ്റീസും ഉണ്ടാവും. അപ്പം മെയിൻ ആയിട്ട് നമുക്ക് കമ്മ്യൂണിക്കേഷൻ വരുന്നത് ഇംഗ്ലീഷ് തന്നെയാണ് എന്ന് പറഞ്ഞ് ഇംഗ്ലീഷ് നമ്മൾ എന്താ പറയുക, ജർമ്മൻസ് പറയുന്നത് അല്ലെങ്കിൽ യൂറോപ്യൻസ് പറയുന്നത് പോലെ നമ്മൾ അഷ്പുഷ് എന്ന് പറഞ്ഞ് പറയണമെന്നല്ല പറയുന്നത്. പക്ഷെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് മറ്റൊരാൾക്ക് അറിയണം, അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലാകണം. അതായത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് നമുക്ക് മനസ്സിലാകണം. അപ്പം ഒരു അത്യാവശ്യം ഇംഗ്ലീഷ് നമുക്ക് അറിഞ്ഞിരിക്കണം എന്നുള്ളത് നിർബന്ധം തന്നെയാണ്. ഇംഗ്ലീഷ് അറിയില്ല എന്നുണ്ടെങ്കിൽ അതൊരു വിഷയം തന്നെയാണ്. ആക്ച്വലി എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുമ്പോൾ തെറ്റിപ്പോവോ, അവർ ഞാൻ പറയുന്നത് തെറ്റിപ്പോകുമ്പോൾ എന്നെ കളിയാക്കുവോ, അതൊക്കെയാണ്. അങ്ങനത്തെ ഒരിതേ വേണ്ട. അത്യാവശ്യം നമുക്ക് ഇംഗ്ലീഷും കാര്യങ്ങളും ഒക്കെ അറിയാമല്ലോ, തട്ടി എടുക്കുക, പിന്നെ അതിനൊന്ന് ബൂസ്റ്റ് ചെയ്യുക, അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇവിടെ വന്ന് നമ്മൾ ജോലിയൊക്കെ കയറി കഴിയുമ്പോഴത്തേക്കും ഓക്കെ, പിന്നെ ഇൻ്റർവ്യൂസ് എല്ലാം ഇംഗ്ലീഷ് ആയിരിക്കും. അപ്പം അതൊന്ന് ടാക്കിൾ ചെയ്യാനായിട്ടുള്ള രീതിയിലുള്ള ഇംഗ്ലീഷെങ്കിലും നമ്മുടെ കയ്യിൽ വശം ഉണ്ടാകണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഞാനൊരു ടിപ്പ് എപ്പോഴും പറയുന്നതാണ്, ചിലവർ പറയും എനിക്ക് ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടാവും, പക്ഷെ ഞാൻ പറയുമ്പോഴത്തേക്കും ഒന്നും പുറത്തേക്ക് വരത്തില്ല, എൻ്റെ മനസ്സിലെല്ലാം ഉണ്ടാവും. പക്ഷെ ഞാൻ ഇൻ്റർവ്യൂവിന് പോയി അവിടെ ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് അവരെന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിയുമ്പോഴത്തേക്ക് എനിക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്കെല്ലാം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് തോന്നുന്നു കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അവർക്കെല്ലാം ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ളൊരു ടിപ്പാണ്, നമ്മൾ എന്താണോ പറയേണ്ടത് അതൊരു മിററിൻ്റെ മുന്നിൽ നിന്നിട്ട് നമ്മുടെ മുഖത്തേക്ക് നോക്കി ഒന്ന് സംസാരിച്ച് അങ്ങനെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം അങ്ങനെ ആകുമ്പോഴത്തേക്കും നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടാകും. ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പം എനിക്ക് ട്രൈ ചെയ്തിട്ട് ഓക്കെ ആയിട്ടുള്ള ഒരു ടിപ്പാണ്. അപ്പം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്താണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കും ആ ഒരു പേടിയും കാര്യങ്ങളും ഒക്കെ മാറിക്കിട്ടും. അതൊരു അപ്പം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒക്കെ കോൺഫിഡൻസും കാര്യങ്ങളും ഒക്കെ വരും. എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് റെഫറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ ജോലി കിട്ടത്തുള്ളൂ എന്ന് പറയുന്നവരുണ്ട്. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റാണ്. റെഫറൻസ് ഓക്കെ, റെഫറൻസ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു വലിയൊരു കമ്പനിയാണ്, ഇപ്പോൾ 1000 പേരൊക്കെ വർക്ക് ചെയ്യുന്ന കമ്പനിയാണ്. അപ്പോൾ ആ കമ്പനിയിൽ ഇപ്പം നമ്മുടെ കൊളീഗ്സ് ഒക്കെ പറയുക, നമ്മുടെ കൊളീഗ്സോ ആരെന്നുണ്ടെങ്കിലും പറയാം, നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ എന്നിങ്ങനെ പറയും. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മൾ റെഫറല് പോകുന്നത്. പക്ഷേ എന്നിരുന്നാലും ചെറിയ ചെറിയ കമ്പനീസിലൊക്കെ എന്ന് പറയുമ്പോൾ ഒരുപാട് റെഫറൽസ് അങ്ങനെ പോകാറില്ല. എന്താണെന്നുണ്ടെങ്കിലും റെഫറൻസ് ഉണ്ടെങ്കിലേ ജോലി കിട്ടത്തുള്ളൂ എന്ന് പറയുന്ന ഒരു അസംപ്ഷൻ തെറ്റാണ്. നമ്മളെല്ലാം റെഫറൻസ് ഇല്ലാതെ തന്നെയാണ് ജോലി കിട്ടിയുള്ളത്. അപ്പം റെഫറൻസ് ഉണ്ടെങ്കിലേ ജോലി കിട്ടുന്നുള്ള ഒരു അസംപ്ഷൻ മാറ്റുക. നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുക നമ്മുടെ ജോലിക്ക് വേണ്ടി. എന്താണെന്നുണ്ടെങ്കിലും നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുന്നതനുസരിച്ച് നമുക്ക് കിട്ടും കേട്ടോ. ചോദിക്കുന്ന വേറൊരു കാര്യമാണ് നമ്മൾ ഏത് സമയത്ത് യു എയിൽ വന്ന് ജോലി നോക്കണം. അപ്പം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ചുമ്മാ ഒരു വിസിറ്റ് വിസ എടുത്ത് നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ വന്നിട്ട് കാര്യമില്ല. ഈദിൻ്റെ സമയത്ത് പൊതുവെ നമുക്ക് തീരെ ഓപ്പണിങ്സ് കുറവാണ്. ഓക്കെ, ഇപ്പം ഈദെന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ അതൊരു മാർച്ചിലാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഫെബ്രുവരി തൊട്ടേ ഒന്ന് സ്ലോ ഡൗൺ ആവും. പിന്നെ ഈദ് കഴിഞ്ഞിട്ട് പിന്നെ ഒരു സ്ലോ ഡൗൺ, ഒരു 1 മന്ത് സ്ലോ ഡൗൺ ആയിരിക്കും. പിന്നെ ആയിരിക്കും നമുക്ക് എന്താകുക, നമ്മുടെ ഓപ്പണിങ്സും കാര്യങ്ങളും ഒക്കെ വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ വെക്കേഷൻ ടൈം, ഒരു ജൂലൈ ഓഗസ്റ്റ് ഒക്കെ എന്ന് പറയുന്നത് ഒരു വെക്കേഷൻ ടൈം ആണ് ഇവിടെ. അപ്പോൾ അതിനനുസരിച്ചും നമുക്ക് ഓപ്പണിങ്സ് തീരെ കുറവായിരിക്കും. അപ്പോൾ ആ ഒരു ടൈമിങ് നോക്കി വരിക. പിന്നെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് അനുസരിച്ച് ഒരു സെപ്റ്റംബർ തൊട്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് വരാം. അതായിരിക്കും കുറച്ചുകൂടെ ജോലി നോക്കാനായിട്ട് പറ്റിയ ടൈം എന്ന് പറയുന്നത്. കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഒന്ന് എന്താ ഓപ്പണിങ്സും കാര്യങ്ങളും ഒക്കെ ആകും. പിന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെപ്റ്റംബറോട് കൂടി ചൂടിൽ നിന്നും തണുപ്പിലേക്ക്, ഒരു സെപ്റ്റംബർ ആകുമ്പോഴത്തേക്കും ചൂടെല്ലാം കഴിഞ്ഞ് തണുപ്പിലേക്ക് വരുന്ന ഒരു കാലാവസ്ഥയും കൂടിയാണ്. അപ്പം ടൂറിസ്റ്റുകൾ കൂടുതൽ വരും. അപ്പം അതിനനുസരിച്ച് നമുക്ക് ഓപ്പണിങ്സ് വരും. അപ്പം അങ്ങനെ കുറച്ചുകൂടെ ഒന്ന് ദുബായ് ഓപ്പണിങ്സ് ബൂസ്റ്റപ്പ് ആകുന്ന ഒരു ടൈമാണ് സെപ്റ്റംബർ എന്ന് പറയുന്നത്. അപ്പോൾ ഓൾവേസ് ഒരു സെപ്റ്റംബറിൽ ഒക്കെ ഇങ്ങോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഓപ്പണിങ്സും കാര്യങ്ങളും ചാൻസസ് നമുക്ക് കൂടുതലായിരിക്കും. അപ്പം ടൈം ഓഫ് ട്രാവൽ എന്താണെന്നുണ്ടെങ്കിലും ഇമ്പോർട്ടൻറ്റ് തന്നെയാണ്. നമ്മുടെ വളരെ വളരെ നമ്മൾ കെയർഫുൾ ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് CV എന്ന് പറയുന്നത്. നമ്മുടെ CV ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് നമുക്ക് ജോലി കിട്ടുന്നത് ഈ ഒരു CV അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കും. അതായത് നമ്മുടെ CV കണ്ട് ഇഷ്ടപ്പെട്ട് നമ്മളെ വിളിക്കണമല്ലോ ഇൻ്റർവ്യൂ. അപ്പം ഓൾവേസ് നമ്മുടെ CV അടിപൊളിയാക്കുക. പിന്നെ ഇതിന് മുന്നേ ഉള്ള വീഡിയോസിലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള CV ആകണം എന്നുള്ളത്. പക്ഷേ അതിൻ്റെ 2 കോണ്ടെക്സ്റ്റ് ഉണ്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇപ്പം ഒരു CV എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു മിനിമം ഒരു 2, 3, 4 CV വേണം എന്ന് ഞാൻ പറയും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു CV ആയിരിക്കണം. ബിക്കോസ് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
നമ്മളുടെ ഇപ്പോൾ ഒരു 1000 2000 അങ്ങനെ ഒരു കൂടുതൽ എംപ്ലോയീസ് ഉള്ള ഒരു 1000 എംപ്ലോയീസ് ഒക്കെ ഉള്ള വലിയ കമ്പനി, 1000 എംപ്ലോയീസ് ഒക്കെ ഉള്ള വലിയ കമ്പനി ആകുമ്പോഴത്തേക്കും അവിടെ HR കുത്തിയിരുന്ന് ഈ CV ഒന്നും ഡൗൺലോഡ് ചെയ്ത് എക്സാമിൻ ചെയ്യില്ല. അവർ ATS സിസ്റ്റം വഴി തന്നെ ആയിരിക്കും നമ്മൾ സെലക്ഷൻ ചെയ്യുക. പക്ഷേ ഇവിടെ ഇൻഡീഡ്, അതുപോലെ തന്നെ നൗക്കരി ഗൾഫ്, ഗൾഫ് ടാലൻറ്റ് അങ്ങനെയുള്ള എല്ലാ ജോബ് വെബ്സൈറ്റുകളിലും പോസ്റ്റ് ഇടുന്ന കമ്പനീസ് എന്ന് പറയുന്നത് സാധാരണ കമ്പനീസ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 50 അല്ലെങ്കിൽ 20 അല്ലെങ്കിൽ 10 അങ്ങനെ ആ ഒരു റേഞ്ചിൽ വരുന്ന എംപ്ലോയീസിൻ്റെ തന്നെ. അപ്പോൾ അവരെന്താ ചെയ്യുക, ഈ CV മാനുവലി ഡൗൺലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് മോഡേൺ അട്രാക്റ്റീവ് ആയിട്ടുള്ള CV തന്നെ നമ്മൾ ചെയ്യണം എന്ന് ഞാൻ പറയും. അപ്പം ആ സമയത്ത് നമുക്ക് ഈ ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള CV നമുക്ക് ചിലപ്പം അവർ ചൂസ് ചെയ്യണമെന്നില്ല. അപ്പം ഞാൻ ഇതിന് മുന്നേ HR ആയിട്ട് ഇരുന്നിട്ടുള്ളതുകൊണ്ട് എനിക്കറിയാം, നമ്മൾ കുറച്ച് അട്രാക്റ്റീവ് ആയിട്ട് മോഡേൺ കളർഫുൾ ആയിട്ടുള്ള നമുക്ക് തോന്നുന്ന CV ആയിരിക്കും നമ്മൾ മാനുവലി ഡൗൺലോഡ് ചെയ്യുക. അപ്പം അങ്ങനെയാണ് നമുക്ക് കൂടുതലും കോള് വരാൻ ചാൻസ് ഉള്ളത്. അപ്പം ഇൻഡീഡ് ആപ്ലിക്കേഷൻസ്, അതുപോലെ തന്നെ ഈ ജോബ് ആപ്ലിക്കേഷൻസിലൊക്കെ അപ്ലോഡ് ചെയ്യുന്ന CV ATS മാറ്റി ദെൻ നമ്മൾ കുറച്ച് മോഡേൺ കളർഫുൾ ആയിട്ടുള്ളത് അപ്ഡേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കോൾസ് വരാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ തന്നെ ചെയ്യാം. പിന്നെ നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ അഡ്മിൻ ജോലി നോക്കുന്നുണ്ടായിരിക്കും, ചിലപ്പം BCOM ആയതുകൊണ്ട് അക്കൗണ്ടന്റ് ജോലി നോക്കിയിട്ടുണ്ട്, അപ്പൊ ഏതെങ്കിലും ജോലി കിട്ടിയാൽ മതി എന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മൾ വരുന്നത്. അപ്പൊ ഓൾവേസ് അതിനുള്ള CV കൂടെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുക. അപ്പൊ 2 ജോലി നോക്കുന്നുണ്ടെങ്കിൽ 2 CV നമ്മൾ പ്രിപ്പയർ ചെയ്യുക. അപ്പൊ ഇതൊക്കെയാണ് CV നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ ഓൾറെഡി ഞാൻ എൻ്റെ വീഡിയോസിലെല്ലാം പറയുന്നതാണ് ജോബ് വെബ്സൈറ്റ്സ് നമ്മൾ നാട്ടിൽ വരുന്നതിന് മുന്നേ തന്നെ ഇതെല്ലാം റെഡിയാക്കുക. നമ്മുടെ നാട്ടിലെ നമ്പറിൽ വെച്ചിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യുക ഇൻഡീഡ്, ലിങ്ക്ഡ്ഇന്, പിന്നെ അതുപോലെ തന്നെ നൗക്കരി ഗൾഫ്, ഗൾഫ് ടാലൻറ്റ്, അങ്ങനെ ഒരുപാട് വെബ്സൈറ്റുകൾ ഉണ്ട്. അപ്പോൾ അതിലെല്ലാം നമ്മൾ നമ്മുടെ CV എല്ലാം അപ്ഡേറ്റ് ചെയ്ത് ആ പ്രൊഫൈലെല്ലാം റെഡി ആക്കിയിട്ട് വേണം വരാൻ. അപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് UAE നമ്പർ ആയി കഴിയുമ്പോഴത്തേക്ക് ഈ നമ്പേഴ്സൊക്കെ അപ്ഡേറ്റ് ചെയ്താൽ മതി കേട്ടോ. ഓൾവേസ് നമ്മൾ എല്ലാ ആപ്ലിക്കേഷൻസിലും CV എല്ലാം UAE നമ്പർ തന്നെ കൊടുക്കണം കേട്ടോ. നാട്ടിലെ നമ്പർ കൊടുത്തിട്ട് ഒരു കാര്യമില്ല, അത് അപ്ഡേറ്റ് ചെയ്യാൻ മറക്കുകയും ചെയ്യല്ല്. പിന്നെ നമ്മൾ UAE വരുമ്പോഴത്തേക്കും കുറച്ച് കരുതേണ്ട അത്യാവശ്യ സാധനങ്ങളുണ്ട്. നമ്മുടെ മെഡിസിൻസ്, ഇൻ കേസ് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് എന്തെങ്കിലും മെഡിസിൻസ് എടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ പ്രിസ്ക്രിപ്ഷൻ ഡോക്ടറുടെ കയ്യിൽ നിന്ന് മേടിക്കുക, അതിനുള്ള മരുന്ന്. എന്നാലും ഇൻ കേസ് ചെക്കിംഗ് ഒക്കെ വന്നു കഴിയുമ്പോൾ ഒരുപാട് നമ്മുടെ കയ്യിൽ മരുന്നുള്ളപ്പോഴത്തേക്കും ചിലപ്പോൾ ചെക്കിങ്സ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഓൾവേസ് നമ്മൾ ഓൾവേസ് നമ്മൾ ഡോക്ടറുടെ കയ്യിൽ നിന്ന് പ്രിസ്ക്രിപ്ഷൻ മേടിക്കുക. പിന്നെ സാധാരണ നമുക്ക് തലവേദനയ്ക്ക് ഉള്ളത്, പിന്നെ പനിക്കുള്ളത് ടോളോയോ അങ്ങനെയൊക്കെ ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ കൊണ്ടുവരാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ മെഡിസിൻസിനൊക്കെ ഭയങ്കര റേറ്റാണ്. ഇൻഷുറൻസ് ഉള്ളവർക്കൊക്കെ നമുക്ക് ഇപ്പോൾ വിസയൊക്കെ കിട്ടി ജോലിയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഓക്കെ, ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം. ബട്ട് നമ്മൾ ഇവിടെ വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഒരു വിഷയം വരാറുണ്ട്. അതായത് നമ്മുടെ നാട്ടിലെ ക്ലൈമറ്റിൽ നിന്ന് വേറൊരു ക്ലൈമറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ പെട്ടെന്ന് ഒരു പനിയും ചുമയൊക്കെ വരും. അപ്പം നമ്മൾ മരുന്ന് ഇവിടുന്ന് മേടിക്കാമെന്ന് പറഞ്ഞിരുന്ന് കഴിഞ്ഞാൽ നല്ല എമൗണ്ട് ആകും. അപ്പം നാട്ടിൽ നിന്ന് തന്നെ ഇങ്ങനത്തെ ഉള്ള ഐറ്റംസ് ഒക്കെ കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. പിന്നെ അച്ചാറ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് കൊണ്ടുവരാം കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ നാട്ടിലെ എന്താ നമുക്ക് ചിലപ്പോൾ ഇവിടുത്തെ ഫുഡിൻ്റെ കൂട്ടത്തിലൊക്കെ കഴിക്കാനായിട്ട് അച്ചാറ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരാം. അങ്ങനെയുള്ള ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ കൊണ്ടുവരാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ എല്ലാ ഡോക്യുമെൻസും ഒറിജിനൽ കൊണ്ടുവരിക. ഇൻ കേസ് നമ്മുടെ സ്കൂൾ സർട്ടിഫിക്കറ്റ് അതൊന്നും ആവശ്യം വരില്ല എങ്കിൽ പോലും നമ്മുടെ സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളും എല്ലാം ഒറിജിനൽ ആയിട്ടുള്ള സാധനങ്ങൾ തന്നെ കൊണ്ടുവരിക, അതെടുക്കാൻ മറക്കരുത്. പിന്നെ വേറൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർമൽ ഡ്രസ്സ്. ഇപ്പം നമുക്ക് ഇവിടുന്ന് ഫോർമൽ ഡ്രസ്സൊക്കെ മേടിക്കാൻ പോയി കഴിഞ്ഞാൽ നല്ല എമൗണ്ട് ആകും. അപ്പം നാട്ടിൽ നിന്ന് തന്നെ നമുക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് ഇടാനായിട്ടുള്ള ഫോർമൽ ഡ്രസ്സ്, ഷൂസ് അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം നമ്മൾ വാങ്ങിക്കൊണ്ട് വരിക, റേറ്റ് ആവും. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒന്ന് കരുതി വെക്കുക കേട്ടോ. വരാൻ പാടില്ലാത്ത കുറച്ച് ഐറ്റംസ് ഉണ്ട്. ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട് നമ്മൾ ജോലി നോക്കാൻ വരുമ്പോഴത്തേക്കും ഗോൾഡ് ഓർണമെന്റ്സ് ഒക്കെ ഇട്ടിട്ട് വരും. സിമ്പിൾ ആയിട്ടുള്ള ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുള്ളത് മാത്രം കൊണ്ടുവരിക. കാരണം വെച്ചാൽ നമ്മളിവിടെ താമസിക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ പാർട്ടീഷനിലായിരിക്കും, ചിലപ്പം നമ്മൾ താമസിക്കുന്ന സ്ഥലവും അനുസരിച്ച് നമ്മുടെ താമസിക്കുന്ന സ്ഥലം അനുസരിച്ച് അവിടുത്തെ സെക്യൂരിറ്റി തീരെ കുറവായിരിക്കും. ചിലപ്പോൾ ഒരു റൂമിലൊക്കെ 5-6 പേര് കാണും. അപ്പം നമ്മൾക്ക് ഈ സാധനങ്ങളൊക്കെ സൂക്ഷിക്കാനായിട്ട് ഇത്രയും ഒരു ബുദ്ധിമുട്ട് വരും. അപ്പം അങ്ങനെ കൊണ്ടുവരാതിരിക്കുക. പിന്നെ നമ്മൾ ജോലിയൊക്കെ കിട്ടി ഫ്ലാറ്റൊക്കെ എടുത്ത് കഴിയുമ്പോഴത്തേക്കും നോ പ്രോബ്ലം, നമുക്ക് എത്ര വേണമെന്നുണ്ടെങ്കിലും സ്വർണം നാട്ടിൽ നിന്ന് കൊണ്ടുവരാം, ഇവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോകാൻ പ്രശ്നമൊന്നുമില്ല. അപ്പം അതൊന്ന് നോക്കുക. മിസ്സായി പോകാനായിട്ടുള്ള ചാൻസ് നല്ല കൂടുതലാണ് നമ്മുടെ സാധനങ്ങൾ, അതായത് വാല്യുബിൾ ആയിട്ടുള്ള ഐറ്റംസ് നമുക്ക് മിസ്സായി പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ സാധാരണ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ തന്നെ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. UAE ഗവൺമെൻറ് ഇനീഷ്യേറ്റീവ് എടുക്കുന്നുണ്ട് ഈ സ്കാമും കാര്യങ്ങളും ഒക്കെ മാറ്റാനും. പിന്നെ അതുപോലെ തന്നെ അവർ ഒരുപാട് ഇനീഷ്യേറ്റീവ്സ് എടുക്കുന്നുണ്ട്. പക്ഷേ വിഷയം എന്താണെന്ന് വെച്ചാൽ എത്ര ഇനീഷ്യേറ്റീവ് എടുത്തെന്ന് പറഞ്ഞാലും അവിടെ ഇവിടെയൊക്കെ കാണും.
എനിക്ക് ഒരുപാട് പേര് ഇൻസ്റ്റഗ്രാമിലൊക്കെ മെസ്സേജ് ഇട്ടിട്ടുണ്ട്, ചേച്ചി എനിക്കൊരു ഇന്റർവ്യൂ കോള് വന്നു. ഞാൻ പേര് പറയുന്നില്ല, ഒരുപാട് പേരുണ്ട്. അപ്പം പേര് ഞാൻ എടുത്ത് പറയുന്നില്ല. ഒരു എൻ്റെ അടുക്ക ഇതുപോലെ ജോബിൻ്റെ ഇന്റർവ്യൂ വന്നെന്ന് പറഞ്ഞിട്ട് കാണിച്ചു. അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേക്കും അത് ഓൾറെഡി ഒരു സ്കാം ആയിരുന്നു കേട്ടോ. അപ്പം ഒരുപാട് സ്കാം ഉണ്ട്, അപ്പം അതിലൊക്കെ ചെന്ന് പെടാതിരിക്കുക. പിന്നെ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഓൾവേസ് നിങ്ങൾ ഒരു ഇന്റർവ്യൂ വരുമ്പോഴത്തേക്കും അതിൻ്റെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക, അത് ജെന്യുവിൻ ആണോ എന്ന് നോക്കുക. അങ്ങനെ കുറേ ടിപ്സ് ഉണ്ട്, ഞാൻ ഓൾറെഡി എൻ്റെ പഴയ ഇമെയിലൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇമെയിൽസ് വരുമ്പം .com, .in ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ കമ്പനി ഇമെയിൽ. ജിമെയിലിൽ നിന്ന് വരുന്നത് ഓൾവേസ് ഒരു സ്കാം തന്നെയായിരിക്കും. പിന്നെ കമ്പനി റിലേറ്റഡ് ആയിട്ടുള്ള അക്കൗണ്ടിൽ നിന്ന് തന്നെ സ്കാം വരാറുണ്ട്, അങ്ങനത്തെ കേസുകളുണ്ട്. .com ഇപ്പം ഇപ്പൊ റീസെന്റ്ലി ഒരു കുട്ടി ഇതുപോലെ ജോബ് ഇന്റർവ്യൂ കിട്ടി എന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കൊടുത്തിരിക്കുന്ന വെബ്സൈറ്റ്, അതുപോലെ തന്നെ വെബ്സൈറ്റും ഇമെയിലും എല്ലാം മെസ്സേജിനകത്ത് കാണിച്ചിട്ടുള്ള ഇമെയിലും വെബ്സൈറ്റും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഇറ്റ്സ് ലുക്സ് ലൈക്ക് എ ജെനുവിൻ കമ്പനി. പക്ഷെ അത് ജെനുവിൻ കമ്പനി ആയിരുന്നില്ല, നമ്മൾ അടിച്ച് ഗൂഗിളിൽ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇറ്റ് വാസ് എ സ്കാം. ഇതിലൊക്കെ ചെന്ന് വീഴാതിരിക്കുക കേട്ടോ. ഇതൊക്കെയാണ് ബേസിക് കാര്യങ്ങൾ ഫ്രഷേഴ്സ് യു എയിൽ വരുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ട ബേസിക് കാര്യങ്ങൾ കേട്ടോ. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക, ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് റിപ്ലൈ ചെയ്യാനായിട്ട്. പിന്നെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഞാൻ പ്രൊഫൈലിൽ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അതിലും നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. പിന്നെ എൻ്റെ ഇമെയിലും ഞാൻ എൻ്റെ പ്രൊഫൈലിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇമെയില്, ഇൻസ്റ്റാഗ്രാം, കമൻറ്റ്സ് ഏത് വേ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ അല്ലെന്നുണ്ടെങ്കിൽ അതുപോലെ ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ. അപ്പം എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ബൈ ബൈ.